നമസ്കാരം. ലോകേരള സഭയിൽ അനിത പുള്ളിയേക്കലെത്തിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് സ്പീക്കർ എം പി രാജേഷിന് നൽകി. മോൺസൺ കേസിൽ ആരോപണ വിധേയയായ അനിത ലോകേരള സഭയിൽ എത്തിയതിൽ രൂക്ഷ വിമർശനം ഉയരുകയും സംഭവത്തിൽ അന്വേഷണത്തിന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സഭാ ചീഫ് മാർഷലാണ് സ്പീക്കർക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത്. ഉത്തരവാദികൾക്കെതിരായ നടപടി സ്പീക്കർ പ്രഖ്യാപിക്കും. അനിത പുള്ളിയിൽ ലോകേരള സഭ നടക്കുന്ന നിയമസഭാ സമുച്ചയത്തിൽ എത്തിയത് സഭാ ടി വിയുമായി സഹകരിച്ച വ്യക്തിയിലൂടെയാണെന്നും റിപ്പോർട്ടിലുണ്ട്. സഭാ ടി വിക്ക് സാങ്കേതിക സഹായം നൽകുന്ന ബീട്രേറ്റ് സൊല്യൂഷൻസുമായി സഹകരിക്കുന്ന പ്രവീൺ എന്നയാളിനൊപ്പമാണ് അനിത പുള്ളിയിൽ എത്തിയത്. ലോകേരള സഭയുടെ ഉദ്ഘാടന ചടങ്ങ് മുതൽ പ്രവീണിനോടൊപ്പം അനിതയുണ്ടായിരുന്നു. പ്രവീണ് നിയമസഭാ പാസും ലോകേരള സഭ പാസും ഉണ്ടായിരുന്നു. സഭാ ടി വിക്ക് സാങ്കേതിക സഹായം നൽകുന്ന സ്വകാര്യ ഏജൻസിയിലേക്ക് അന്വേഷണം നീണ്ടപ്പോഴാണ് പ്രവീൺ വഴിയാണ് അനിത പുള്ളിയിൽ അകത്ത് കയറിയതെന്ന് വ്യക്തമായത്. ലോകേരള സഭ ചേർന്ന ദിവസങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ചീഫ് മാർഷൽ പരിശോധിച്ചു. പ്രവീണിനൊപ്പമാണ് അനിത സഭയിലെത്തിയതെന്ന് ചീഫ് മാർഷലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാസില്ലാതെ അനിത സഭാ സമുച്ചയത്തിൽ കടന്നത് പ്രവീണിന്റെ ശുപാർശയിലാണെന്നും വ്യക്തമാകുന്നുണ്ട്. അതേസമയം അനിത പുള്ളിയിൽ നിയമസഭാ സമുച്ചയത്തിൽ കയറിയതിൽ പങ്കില്ലെന്ന് നോർക്ക നേരത്തെ അറിയിച്ചിരുന്നു. ഓപ്പൺ ഫോറത്തിന്റെ പാസ് ഉപയോഗിച്ചാകാം അനിത അകത്ത് കയറിയതെന്നാണ് നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത്. എന്നാൽ ഡെലിഗേറ്റുകളുടെ പട്ടിക പരിശോധിക്കുന്നതിനായി ഇത് പുറത്തെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടും നോർക്ക നടപടി സ്വീകരിക്കാത്തതിൽ ദുരൂഹത തുടരുകയാണ്. കൂടാതെ 351 അംഗ ലോകേരള സഭയിൽ 296 പേരാണ് പങ്കെടുത്തത്. ഇവരുടെ പേര് വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. ഓപ്പൺ ഫോറത്തിൽ ആളുകൾക്ക് പാസ് വാങ്ങി വേണമെങ്കിൽ പങ്കെടുക്കാം. എന്നാൽ പാസ് ധരിക്കാതെയാണ് അനിത പുള്ളിയിൽ 2 ദിവസവും ഈ വരാന്തയിൽ ചുറ്റിക്കറങ്ങിയതും പ്രവാസി വ്യവസായികളോടൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തത്. പ്രവാസി സംഘടനകൾക്കും മലയാളം മിഷൻ വഴി വിദ്യാർത്ഥികൾക്കുമാണ് ഓപ്പൺ ഫോറം പാസ് നൽകിയത്. അതേസമയം മാധ്യമങ്ങളിൽ നിന്ന് അനിതയെ സംരക്ഷിക്കാൻ സഭാ ടി വി ഓഫീസിനകത്ത് 2.5 മണിക്കൂർ ചെലവഴിക്കാൻ അവർക്ക് അനുമതി നൽകിയിരുന്നു. സഭാ ടി വിക്ക് സാങ്കേതിക സഹായം നൽകുന്ന സ്വകാര്യ ഏജൻസിയിലേക്ക് അന്വേഷണം നീണ്ടപ്പോഴാണ് പ്രവീൺ വഴിയാണ് അനിത പുള്ളിയിൽ അകത്ത് കയറിയതെന്ന് വ്യക്തമായത്. ലോകേരള സഭയിൽ പ്രതിനിധികൾ ഇല്ലാതിരുന്ന വിവാദ ഇടനിലക്കാരി അനിത പുള്ളിയിൽ നിയമസഭാ സമുച്ചയത്തിൽ എങ്ങനെ എത്തിയത് എന്നതിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.